ഓണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഐറ്റംസ് വരുന്നത്? ഇനി ഓണത്തല്ലാണ് പതിവ് തെറ്റാതെ ഇത്തവണയും ആചാര പെരുമയിൽ പാലക്കാട് പലശനയിൽ ഓണത്തല്ല നടന്നു. ഒരു കൂടി ഏഴ് കൂടി ദേശത്തെ ആരോഗ്യവാന്മാരായ പുരുഷന്മാരാണ് തല്ലിനിറങ്ങിയത്. ഇന്ന് പലശനയിൽ അവിട്ടത്തല്ലാണ് നടക്കാനിരിക്കുന്നത്. നമുക്ക് വിശേഷം കാണാം. ആചാരങ്ങൾക്കാത്തും വിധിപ്രകാരവും ഇത്തവണയും പല്ലശേന ഗ്രാമത്തിൽ ഓണത്തല്ല് നടന്നു. ഒരു കുടി ഏഴ് കുടി ദേശത്തെ ആരോഗ്യവാന്മാരായ പുരുഷന്മാരാണ് തല്ലിനിറങ്ങിയത്. നിലം തൊട്ടുയർന്ന് കളം തൊട്ട് വന്ദിച്ച് ഒറ്റക്കുതുപ്പിൽ രണ്ടു തല്ലുകാരും മുഖത്തോട് മുഖം നോക്കി കൈകൾ കോർത്തു നിൽക്കും. പുറകിലെയാൾ മുതുകിലേക്ക് ആഞ്ഞടിക്കും. ഇതാണ് നൂറ്റാണ്ടുകളായി സംരക്ഷിച്ചു വരുന്ന ആചാരത്തിന്റെ രീതി. ഇത് എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന തല്ലാണ് ഈ ഓണത്തല്ല് എന്ന് പറയുന്നത്. അത് തിരുവോണ ദിവസം വിവിധ സമുദായക്കാർ ചേർന്നിട്ടാണ് തല്ലുമെന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തുന്ന ഓണത്തല്ല്. അവിട്ടം ദിവസം ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു അത് അവിട്ടത്തല്ല്, അത് നായർ സമുദായം മാത്രം നടത്തുന്ന ഒരു തല്ലാണ്. ഞങ്ങൾ ഒരു കൂടി സമുദായം, അതുപോലെ തന്നെ ഏഴ് കൂടി, അങ്ങനെയാണ് ഇന്ന് തിരുവോണ നാളിൽ അവിട്ടത്തല്ല് വന്നിട്ട് പുത്തങ്കാവ് ക്ഷേത്രാങ്കണത്തിൽ നായർ സമുദായം മറ്റ് സമുദായക്കാരുണ്ട്, അതുപോലെ വടക്കേ തറയിലും ഉണ്ട്, ഈ ഓണത്തല്ല് നടക്കാറുണ്ട്. പല്ലശേന നാട്ടുരാജാവ് കൂറൂർ നമ്പിടിയെ അയൽ നാട്ടുരാജാവായിരുന്ന കുതിരവട്ടത്ത് നായർ യുദ്ധത്തിൽ ചതിച്ചു കൊന്നു. തുടർന്ന് കുതിരവട്ടത്ത് നായർക്കെതിരെ നാട്ടുകാർ നടത്തിയ പോർവിളിയുടെ സ്മരണ പുതുക്കലാണ് ഓണത്തല്ലും അവിട്ടത്തല്ലും. ചരിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നാട്ടുരാജാവ് ഉണ്ടായിരുന്നു, കുറൂർ നമ്പിടി എന്ന് പറയും. അദ്ദേഹം കോഴിക്കോട് സാമൂതിരിയുടെ സാമന്തകരായിരുന്നു ഈ കുറൂർ നമ്പിടി. അപ്പോൾ അദ്ദേഹത്തെ ചതിച്ചു വന്നായിരുന്നു, അത് അന്യദേശത്തെ ഒരു നാട്ടു പ്രമാണിയായിരുന്ന കുതിരവട്ടത്ത് നായർ അദ്ദേഹം ഇദ്ദേഹത്തെ ചതിച്ചു കൊല്ലുമായിരുന്നു. അപ്പോൾ ആ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അന്നത്തെ ഈ നാട്ടുകാർ ദേശവാസികൾ എല്ലാവരും കൂടി ചേർന്ന് യുദ്ധത്തിന് പോയ ആ സ്മരണയാണ് ഇപ്പോഴും ഞങ്ങൾ പിൻതലമുറക്കാർ, അതായത് ഞങ്ങളെല്ലാവരും കൂടി എല്ലാ വർഷവും ഇങ്ങനെ ഓണത്തല്ലായിട്ട് ആഘോഷിക്കുന്നു. ഇന്ന് വൈകിട്ട് വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിൽ നായർ സമുദായത്തിലെ പുരുഷന്മാർ തല്ലിനിറങ്ങും. ജനം പാലക്കാട്.